അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് യു വിഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമാനാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോ തന്നെയാണ്. ഇന്ന് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ചൈന സാറ്റ് 11 98° ഈസ്റ്റിലുള്ളത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് മലയാളികൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു നിഷ്കളങ്കമായ ഒരു സാറ്റലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ചാനലുകൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് DD ഫ്രീ ഡിഷിൻ്റെ, അതായത് 93.5° DD ഫ്രീ ഡിഷിൻ്റെ സാറ്റലൈറ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഡിഷ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എലവേഷനും അസിമുത്തും LMB സ്ക്യൂ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ചൈന സാറ്റ് പിടിക്കാവുന്ന ആ ഡയറക്ഷനിലേക്ക് ഡിഷ് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം DD ഫ്രീ ഡിഷിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ചെറിയൊരു അനക്കം മലക്കിയാൽ നമുക്ക് ചൈന സാറ്റിലേക്ക് എത്താൻ കഴിയും. 93, 98 തമ്മിൽ അധികം ദൂരമില്ല. ഇപ്പോൾ നമുക്ക് ചൈന സാറ്റിൻ്റെ TP ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ TP സെറ്റ് ചെയ്ത് വെച്ചു, നോക്കി വെച്ചോളൂ, TP നോക്കി വെച്ചോളൂ. അപ്പോൾ ആ TP ഞാൻ സെറ്റ് ചെയ്തു, ചൈന സാറ്റിൻ്റെ TP സെറ്റ് ചെയ്തിട്ട് ഞാൻ ഡിഷ് റൊട്ടേഷൻ, അതായത് ഡിഷ് തിരിക്കാൻ പോവുകയാണ്. എലവേഷൻ അസിമുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈവ് ട്രാക്കിംഗ് ആണിത്, ഓട്ടോമാറ്റിക്കലി സിഗ്നൽ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം ഇത്തരം ചാനലുകൾ നമുക്ക് ആജീവനാന്ത ഫ്രീ ചാനലുകളാണ്. ഒരു DTH കീഴിലോ ഒരു എയർടെലിൻ്റെയോ ഒരു സണ്ണിൻ്റെയോ ഒരു കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ആരുടെ കീഴിലും വരുന്ന ചാനലുകളല്ല ഇത്. നമുക്ക് സൗജന്യമായി നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ചാനലുകളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അത്തരം ചാനലുകൾ മാക്സിമം യൂസ് ചെയ്യും. ഇതിനകത്തൊക്കെ വിട്ടുകൊണ്ട് ഈ കുഞ്ഞൻ ഡിഷ് ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. ഈ കുഞ്ഞൻ ഡിഷ് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കും. അതാ നോക്കൂ, സിഗ്നല് കടന്ന് കടന്ന് വന്നിരിക്കുക. അതാ 72% സിഗ്നല്, ഒറ്റ അനക്കിൽ നിന്ന് DD ഫ്രീ ഡിഷിൻ്റെ ഒറ്റ അനക്കിൽ നമ്മൾ നമുക്ക് ചൈന സാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ചൈന സാറ്റ് 11 at 98° ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ കറക്റ്റ് പൊസിഷൻ സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്തോട്ടായിട്ട്, സാധാരണ നമുക്കറിയാം നമ്മുടെ വീഡിയോ കോൺ അല്ലെങ്കിൽ ഡിഷ് ടി വി ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലൊക്കെ ആയിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് ഇരിക്കുക. അപ്പോൾ അത് തന്നെയാണ് 98°. ഇപ്പോൾ കറക്റ്റ് ഞാൻ അതിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഡിഷ് എന്ത് ചെയ്തു, ഉറപ്പിച്ചിട്ടുണ്ട്. ഡിഷ് ഞാൻ സെറ്റ് ചെയ്തു, അതായത് അതിനകത്ത് നിന്ന് ഞാൻ എൻ്റെ മീറ്റർ ഊരി ഡയറക്റ്റായിട്ട് ഞാൻ സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്നത് ചൈന സാറ്റിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ LMB സ്ക്യൂ ആണ്. അതായത് -75° പോയിൻറ്റിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ LMB സ്ക്യൂ. അതായത് നമുക്ക് നോർമലി പറയുകയാണെങ്കിൽ കോയാക്സൽ കേബിൾ ഇടത് സൈഡിലോട്ട് കുറച്ച് താഴ്ന്നിട്ട്, അതായത് നമ്മൾ കേബിൾ ദിശ ഏത് നമുക്കറിയാം, നമ്മൾ വീഡിയോ കോണിൻ്റെ അല്ലെങ്കിൽ ഡിഷ് ടിവിയുടെ ഒക്കെ വെക്കുന്ന ആ ഒരു ദിശയിൽ തന്നെയാണ് കോയാക്സൽ കേബിൾ കുറച്ച് താഴ്ന്ന് ഇടത് സൈഡിലോട്ട് പൊന്തിയിട്ടാണ് ഇരിക്കുക. അതാണ് അതിൻ്റെ LMB സ്ക്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എലവേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അന്തരീക്ഷത്തിലോട്ട് ഡിഷിൻ്റെ മുഖഭാവം, അതായത് എലവേഷൻ ഡിഷിൻ്റെ മുഖഭാവം അന്തരീക്ഷത്തിലോട്ട് ഉയർന്നിട്ട് തന്നെയാണുള്ളത്. അത്യാവശ്യം അപ്പോൾ എയർടെൽ പോലെ നല്ലോണം താഴത്തോട്ട് ഡൗൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അന്തരീക്ഷത്തിലോട്ട് ഉയർന്നിട്ടാണ് ഇതിൻ്റെ മുഖഭാവം ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അജിമുത്ത് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ വരുന്നത് ഏകദേശം സൗത്തിനോടും ഈ അതുപോലെ തന്നെ അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ എലവേഷൻ വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്തോട് ചേർന്നിട്ടുണ്ടാവും. അതായത് നമുക്കറിയാം നോർമലി നമ്മൾ ഡിഷുകളെല്ലാം ആ ഭാഗത്തേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ ഭാഗത്ത് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. നോർമലി നോക്കുക, ഇവിടെ ഒരു 63°യോളം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എലവേഷൻ. അതായത് 60 അടുത്തോളം കാണുന്നുണ്ട് ഇവിടെ. ഇത് പറ്റ താന്നിട്ടല്ല, ഉയർന്നിട്ടാണ് ഇതിൻ്റെ എലവേഷന് ഇരിക്കുന്നത്. ഇത്തരം സൗജന്യ സാറ്റലൈറ്റുകൾ നമുക്ക് മാക്സിമം, ഈ കുഞ്ഞൻ ഡിഷ് ഒരു വില്ലനല്ല, ഈ ഒരു സുഹൃത്താണ്, ഇവനെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള തെളിവാണ് ഇത്തരം സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ആരെയും കുത്തകയല്ലാത്ത ചാനലുകൾ, സൗജന്യ ചാനലുകൾ പിടിക്കുന്ന സെറ്റ് ഓഫ് ബോക്സ് ആണ്. അതായത് ഓപ്പൺ ബോക്സ് എന്ന് വേണം പറയുക, ഏത് ഫ്രീ ചാനലുകളും പിടിക്കുന്ന സെറ്റ് ഓഫ് ബോക്സ് ആണ് എൻ്റേത്. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ മെനു ആണ് നിങ്ങൾ കാണുന്നത്. അത് ചൈന സാറ്റ് 11 KU 98° ഈസ്റ്റ് എന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 സാറ്റലൈറ്റ് ഞാൻ ആഡ് ചെയ്തിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാറ്റലൈറ്റ് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. ആ പ്രധാനപ്പെട്ട നമ്മൾ ചൈന സാറ്റിലുള്ള 4 പ്രധാന TP ഏകദേശം 24 ഫ്രീ ചാനലുകളോളം ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. HD SD ഒക്കെ ആയിട്ട് 24 ഫ്രീ ചാനലുകൾ, കളിയുള്ളതും ഒക്കെയുള്ള സ്പോർട്സ് ചാനലൊക്കെ ഉണ്ട്. അതിന് HD പോലെയുള്ള അടിപൊളി ചാനലുകളൊക്കെ ഇതിനകത്ത്. അപ്പോൾ ആ TP നിങ്ങൾ ഒന്ന് പൗസ് ചെയ്തിട്ട് എഴുതി വെച്ചോളൂ. ഈ TP കളിലാണ് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ LMB ഫ്രീക്വൻസി യൂണിവേഴ്സലായിട്ട് തന്നെയാണ് വരുന്നത്. 97.50/10800 എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ സ്കാൻ ബട്ടൺ അമർത്തി ഇപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്കാൻ ചെയ്തിട്ട് മാക്സിമം ചാനൽ ശേഖരിച്ച ശേഷം നമുക്ക് ഫുൾ സ്കാൻ ചെയ്തിട്ട് അതൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ഏതെങ്കിലും സ്കാനിങ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചാനലുകൾ സ്കാൻ ചെയ്ത ചാനലുകളാണ് കാണുന്നത്. ആദ്യം അഫ്ഗാനിസ്ഥാൻ്റെ ചാനലുകളാണ്. ഓരോ ചാനലുകളും ഏത് ഫ്രീക്വൻസികളിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 11, 22, 233 വെർട്ടിക്കൽ, 4, 4, 4, 2 സിമ്പിൾ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 11, 233 വെർട്ടിക്കൽ, 4,442 എന്നൊക്കെയാണ് താഴെ കാണാം. അതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് കാണുന്ന ഫ്രീക്വൻസി, രണ്ടാമത് കാണുന്നത് അതിൻ്റെ പൊളാരിറ്റി, മൂന്നാമത് കാണുന്നത് അതിൻ്റെ സിമ്പിൾ റേറ്റ്. ഇങ്ങനെയാണ് ഫ്രീക്വൻസി തരംതിരിച്ച്. അപ്പോൾ ഈ ഫ്രീക്വൻസിയിലായിരിക്കും ആ ചാനലുകൾ അടങ്ങിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലി കിട്ടിയിരിക്കുന്നത് ഏകദേശം 4 TP ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ 4 TP 24 4 TP 24 ചാനലുകളാണ് നമുക്ക് ഈ സാറ്റലൈറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബാബിയിൽ ഇനിയും കൂടുതൽ ചാനലുകൾ, വെറൈറ്റി ചാനലുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ചാനൽ HBO ആണ്, HBO അഫ്ഗാനിസ്ഥാൻ. അതുപോലെ തന്നെ വദൻ HD, അതായത് ഫുൾ ടൈം കളി ക്രിക്കറ്റും അതുപോലെ തന്നെ കളികളൊക്കെ വരുന്ന വദൻ HD, HBOയുടെ ഒരു ചാനൽ, അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചാനൽ. അതുപോലെ തന്നെ മ്യൂസിക്കായിട്ട് മെട്രോ എന്ന് പറഞ്ഞ ഫുൾ ടൈം പാകിസ്ഥാനി, മറ്റുള്ള അത്തരത്തിലുള്ള ഹിന്ദി സിനിമകളൊക്കെ വരുന്ന ചാനലുകൾ ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇത് ആജീവനാഥ സൗജന്യ ചാനലുകളാണ്. 10 പൈസ മുടക്കില്ല. ഒരു മാസ വാടക ആരുടെ കീഴിൽ, ആരുടെ കുത്തകയല്ല. ഒരു പ്രൈവറ്റ് DTH അവകാശമല്ല ഇത്. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് ബോക്സ്, ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്യൂൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്ന ബോക്സുകളാണ്. ഫ്രീ ടു എയർ സെറ്റ് ഓഫ് ബോക്സ് അല്ലെങ്കിൽ FTA സെറ്റ് ഓഫ് ബോക്സ്, ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു ഡിഷ് വെച്ചിട്ട് നമുക്ക് നിഷ്പ്രയാസം ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡിഷ് വെച്ച് ഒരു TV ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കി നമുക്ക് ചെയ്യാം. ഒരു മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു DP മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്തരം സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യണം. നിങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കും. നമുക്കറിയാം C-ബാൻഡുകളിൽ 28 ഒരുപാട് മലയാളം ചാനലുകളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ട്വെയറിലുള്ള ഫുൾ മലയാളം ചാനലുകളും C-ബാൻഡ് അത് വലിയ കുടയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുടയിലേക്ക് എന്തുകൊണ്ട് മലയാളം ചാനൽ ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം DTH മലയാളം ചാനലുകളും DTH നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം അത് നമ്മൾ ചെറിയ കുടയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ പ്രൈവറ്റ് DTH കമ്പനികൾക്ക് കൂട്ടി പോകേണ്ടി വരും. അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തത്. അപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബോക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഏകദേശം 18 ചാനലുകൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇനി 24 ചാനലാണ് ടോട്ടൽ എനിക്ക് ട്യൂൺ ആയിട്ടുള്ളത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനലുകൾ ഇതിൻ്റെ കൂടുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് സാറ്റലൈറ്റുകളിൽ ഒരുപാട് ചാനലുകൾ നമുക്ക് ഏകദേശം 10-15 ഒക്കെ TP നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം 2,000, 3,000 ഒക്കെ നമുക്ക് ചാനലുകൾ നമ്മുടെ ഈ ഒരു മണ്ണിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മളത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്, അതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് തീർച്ചയായും ഇത്തരം വീഡിയോസുകൾ നിങ്ങൾ ഹെൽപ്ഫുൾ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം ചാനലുകൾക്ക് ഞാൻ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരാം. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചെറിയ ഡിഷിൽ മലയാളം ചാനൽ ഫ്രീ ആയിട്ട് കിട്ടും, മലയാളം ചാനൽ ഭാവിയിൽ വരും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മലയാളം ചാനൽ ഫ്രീ ആയിട്ടുള്ള ഒന്ന് വിറ്റേക്സ് ആണ്, കുട്ടികളുടെ ചാനലായ വിക്ടേക്സ് ചാനലും. അതുപോലെ തന്നെ DD മലയാളമാണ് നമുക്ക് ലഭിക്കുന്ന സൗജന്യമായി ചെറിയ കേൾക്കുന്ന മലയാളം ചാനൽ. മറ്റ് ഹിന്ദി, ഇംഗ്ലീഷ് ഒരുപാട് ചാനലുകൾ അനന്തമായി കിടക്കുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് തിരിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന HD ചാനലുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അതാണ് എന്താ ലാസ്റ്റ് നമ്പർ കാണുന്നത്. നിങ്ങൾ വദൻ HD ഫുൾ ടൈം കളിയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിലുള്ള മികച്ച മാച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ചാനൽ, ഫുൾ HD ചാനലാണ് വദൻ HD എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ ബൈ.